ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള യുവതിവാക്കൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ നേവിയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ പോസ്റ്റു, ഇതിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് ഉള്ളത്. ഏജ് ലിമിറ്റ് 1 November 2003 അതുപോലെ 30 April 2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10+2 എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത ആൾക്കാണ് ഇതിലേക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് 14,600 രൂപ ആയിരിക്കും സ്റ്റൈപ്പൻ്റ്. അത് കഴിഞ്ഞാൽ 21,700 മുതൽ 69,100 വരെ ശമ്പള സ്കെയിലിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിലൊക്കെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പേ സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ മറ്റ് കാര്യങ്ങൾ ലഭിച്ചാൽ 47,600 മുതൽ 151,100 വരെ ശമ്പള സ്കെയിലിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിട്ടൺ എക്സാമിനോട് കൂടി തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുക, PFT എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ 17/9/2024 മുമ്പ് ജോയിൻ ഇന്ത്യൻ നേവി .gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 17/9/2024, അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യാം, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.